ഗാന്ധി വെടിയേറ്റു മരിച്ചതിൻ്റെ 76-ാം വാർഷികമാണിന്ന്. യഥാർത്ഥത്തിൽ ആരാണ് ടി ജി ഗാന്ധിയെ വെടിവെച്ച് കൊത്തത്? അതൊരു വലിയ $1 million ക്വസ്റ്റ്യനാണ്. എല്ലാവരും പരക്കെ അംഗീകരിച്ച കാര്യമാണ്, നാഥുറാമിനെ ഗോഡ്സെയാണ് ഗാന്ധിയെ വെടിവെക്കുന്നത്. കോടതി വിധിയും എല്ലാം അത് സാധൂകരിച്ച് അങ്ങനെ പോകുന്നു. ഞാൻ ഈ ഗാന്ധിവധ കേസിൻ്റെ പേപ്പേഴ്സ് നമ്മളുടെ നാഷണൽ ആർക്കൈവ്സിലുണ്ട് ഡൽഹിയിൽ. ഒരു 10 ദിവസത്തോളം അവിടെ താമസിച്ച് ഇതിൻ്റെ കടലാസുകളെല്ലാം, ഇപ്പോൾ അത് കമ്പ്യൂട്ടറൈസ് ചെയ്തു, അതുകൊണ്ട് എളുപ്പമായിരുന്നു. അവരുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് നമുക്ക് പേജ് ബൈ പേജ് ഡീറ്റെയിൽസ് വായിക്കാം. എടുക്കാൻ പറ്റുമല്ലേ നമുക്ക്? പ്രിൻ്റ് അവരോട് പറഞ്ഞ് അവരെടുക്കും. നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രിൻ്റ് ഓപ്ഷനും ഉണ്ടാവില്ല, പ്രിൻ്ററും ഇല്ല. നമുക്ക് തരുന്ന കമ്പ്യൂട്ടറിൻ്റെ കൂടെ പ്രിൻ്ററില്ല. ഞാൻ മൊത്തം 10 ദിവസം എടുത്തു, കാരണം ഏകദേശം 11,000 പേജുകളുണ്ട് ഗാന്ധിവധത്തെ സംബന്ധിച്ച്. ചില പേജുകളൊക്കെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്, ഒരേ സാധനം സ്കാൻ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക്. ഇങ്ങനെ ഇത് കൂടാതെ ഈ ഹോട്ടൽ ബില്ല്, ട്രാവൽ ചെയ്ത ബില്ല്, അന്നത്തെ വിമാന ടിക്കറ്റ്, അത് ഇത് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ മുഴുവൻ ഇവരെ സ്കാൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഗോഡ്സെയുടെ വിചാരണയുടെ ഡീറ്റെയിൽസുണ്ട്. അതിലാണ് ഞാൻ ആദ്യം ഈ ഒരു പ്രശ്നത്തിൽ പെടുന്നത്. ഇവിടെ കോടതിയിൽ ഈ വൈകാരികതയൊന്നുമില്ല. നമ്മളിപ്പോൾ കാണുന്ന പോലെ വൈകാരികമായ ഒരന്തരീക്ഷവും കോടതിയിലുണ്ടാവാറില്ല. കുറേ ആൾക്കാർ തിങ്ങി നിൽക്കും, വക്കീലന്മാരൊക്കെ തിങ്ങി നിൽക്കും എന്നുള്ളതല്ലാതെ വേറെ വികാരവും നിർവികാരമായിട്ടാണ് ഈ ജഡ്ജി ഗോഡ്സെയോട് ചോദിക്കുന്നത്. മിസ്റ്റർ ഗോഡ്സെ, ഇറ്റ് ഈസ് അക്യൂസ്ഡ് ദാറ്റ് യു കിൽഡ് വൺ മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അറ്റ് അറൌണ്ട് 5:15 PM ഓൺ 30th January 1948. വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ടു സേ? അപ്പോൾ ഗോഡ്സെയുടെ ഉത്തരമാണ് കൺഫ്യൂസിങ്. ഗോഡ്സെ പറഞ്ഞു, ഐ വാസ് ഡിറ്റർമിൻഡ് ടു പാസ് 2 bullets, ബട്ട് നൗ ഐ ആം ടോൾഡ് ദാറ്റ് ഐ പാസ്ഡ് 3 bullets. എനിവേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ, ഐ അക്സെപ്റ്റ് ഐ കില്ഡ് ഹിം. ഇതാണ് ഗോഡ്സെയുടെ ഉത്തരം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഗോഡ്സെ പറയുന്നു, ഞാൻ 2 bullet ഫയർ ചെയ്യാൻ തീരുമാനിച്ചാണ് ഇറങ്ങിയത്. ഗോഡ്സെ അതിൻ്റെ തലേദിവസം ട്രെയിനിങ് ഒക്കെ എടുക്കുന്നു. ഈ തോക്കുകൊണ്ട് പലരും ധരിക്കുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ ടപ്പൊട്ടും, പലപ്പോഴും ഇത് വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും പോകുന്നത്. ഒന്ന് കൈവറച്ചാൽ മതി, ഒന്ന് ഒരു ചെറിയ ആംഗിൾ തെറ്റിയാൽ മതി, ബുള്ളറ്റ് വേറെ പോകും. സോ യു ഹാവ് ടു ടേക്ക് എ ട്രെയിനിങ് ഫോർ ഫയറിങ് സംബഡി. ഒരാളെ വെടിവെക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല, ടാർഗറ്റ് കിട്ടില്ല. ഇതാണ് ഗോഡ്സെ വളരെ അടുത്ത് പോകാൻ കാര്യം. ഒരു 3 അടി ദൂരമേ ഉണ്ടായിരുന്നു പോയിന്റ് ബ്ലാങ്കിലെത്തി. അപ്പോൾ ഇനി അഥവാ അല്പം വളയുകയോ തിരിയുകയോ ചെയ്താലും കൊള്ളണം, കൊള്ളണം. അതിനാണ് അത്ര എടുത്ത് പോയാൽ, അല്ലെങ്കിൽ ദൂരെയെന്ന് വെടിവെച്ചിട്ട് രക്ഷപ്പെട്ടാൽ മതി. ദൂരെയെന്ന് വെടിവെക്കാനുള്ള സാമർഥ്യം ഇയാൾക്കില്ല, അതുകൊണ്ട് അടുത്തുപോയി. ഇയാൾ പറയുന്നത് ഞാൻ 2 bullet വെച്ചിട്ടുള്ളൂ. അപ്പോൾ 3rd bullet പാസ് ചെയ്തത് ആരാണ്? പക്ഷെ ഗോഡ്സെ അതൊരു ഡിഫൻസായിട്ട് എടുക്കുന്നില്ല, കാരണം അയാൾ കുറ്റം സമ്മതിക്കുകയാണ്, ഞാനാണ് ചെയ്തത്, വേറെ ആരും റെസ്പോൺസിബിൾ അല്ല, ഒരു ഗൂഢാലോചനയുമില്ല, ചുക്കുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അതിലിപ്പോൾ 2 ആയാലും എന്താ 3 ആയാലും എന്താ, ഐ മസ്റ്റ് ബി പണിഷ്ഡ്. ഇതാണ് ഗോഡ്സെയുടെ വാദം. പക്ഷെ ഒരു ക്രിമിനൽ കേസിൽ ഈ 2 ആണോ 3 ആണോ എന്നുള്ളത് ഒരു പ്രശ്നമാണില്ല. ഇത് കഴിഞ്ഞ് ആ സംഭവസ്ഥലത്തുണ്ടായിരുന്ന പലരും, ഈ ഗോഡ്സെയുടെ കൂടെയുള്ള ആ നാരായണാത്തെ, മദൻലാൽ പഹ്വ, വിഷ്ണു കാർക്കരെ, ഗോപാൽ ഗോഡ്സെ, ഇവരെല്ലാവരുടെയും മൊഴികളിൽ വി ഹേർഡ് 3 or 4 shots. അപ്പോൾ 2-ൽ നിന്ന് 4 വരെ ബോഡിയിൽ കണ്ടതായിട്ട് ഇൻക്വസ്റ്റിൽ പറയുന്നത് 3 സ്ഥലത്തെ മുറിവുകളാണ്. 5 മുറിവുണ്ട് ശരീരത്തിൽ, 3 വെടിയുണ്ട്. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വെടിയുണ്ട്, ഗാന്ധിയുടെ ദേഹം തുളച്ച് പുറകിലേക്ക് പോയി. അപ്പോൾ 1, 2 മുറിവായി. ഇതാണ് 2, 4, പിന്നെ ഒരെണ്ണം പുറകിലേക്ക് പോകാതെ തുടയുടെ വയറിൻ്റെ താഴെ തുടയുടെ ഭാഗത്തായിട്ട് ഒരെണ്ണം കൊണ്ടു. ഇതാണ്. പക്ഷേ ഗാന്ധി മരിച്ചു കിടക്കുന്ന ചിത്രത്തിൽ
അന്ന് നെഹ്റുവിൻ്റെ ഓവർ സ്മാർട്ട്നെസ് ആണത്, ഗാന്ധിജിയുടെ നെഞ്ച് കാണിക്കണം. സാധാരണ നമ്മൾ ശവശരീരം പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ കഴുത്ത് വരെ മൂടിയില്ല, അതെ, തലയിൽ ഇങ്ങനെ കെട്ടോ അല്ലെങ്കിൽ കെട്ടാതെയോ ഒക്കെ ഇങ്ങനെ ഇരിക്കും. ഏതായാലും നെഞ്ചൊന്നും ആരും കാണിക്കാറില്ല, വെടികൊണ്ട് മരിച്ചതാണെങ്കിലും അല്ലെങ്കിലും. പക്ഷേ ഈ വെടികുണ്ടകൾ ജനം കാണണം എന്നുള്ളൊരു വാശി നെഹ്റുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഗാന്ധിയുടെ നോക്കിയപ്പോൾ ബെയർ ചെസ്റ്റായിട്ടാണ് ഗാന്ധിയുടെ മരണ ഫോട്ടോ, ചുറ്റും പൂക്കൾ അത് ഇതൊക്കെയുണ്ട്, പക്ഷേ നെഞ്ച് ക്ലീനായിട്ട് ജനങ്ങൾ കാണത്തിൽ എത്തി. ഈ നെഞ്ചിൽ നാല് മുറിവുകൾ ഇപ്പോഴും കാണാം, ഫ്രണ്ട് സൈഡിൽ നാല് മുറിവ് ഇപ്പോഴും കാണാം. ഇപ്പോൾ അത് പറയുന്നതല്ല, അത് പൂവിൻ്റെ ഒരു ഇതളാണ്, കാരണം അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. സോ എനിബഡി ക്യാൻ സേ അല്ല അതിപ്പോൾ ഒരു പൂവിൻ്റെ ഒരു ഇതൾ കിടന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എനിവേ, മുറിവാണെന്ന് ആർഗ്യൂ ചെയ്യുന്നവർക്കൊരു പോയിൻ്റ് ഉണ്ട്. അതിൽ നാല് മുറിവ്, ഈ മൊഴികളെല്ലാം തന്നെ ത്രീ ഓർ ഫോർ, വി ഹേർഡ് ത്രീ ഓർ ഫോർ ഷോട്ട്സ്, ഇതാണ് ഇവർ പറയുന്നത്. ആൾക്കൂട്ടമായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ മൂന്നോ അല്ലെങ്കിൽ നാല് ഇത് പറയുന്നു. ഹിന്ദു പത്രം, അന്നത്തെ ഫെബ്രുവരി 1-ാം തീയതിയിലത്തെ ഹിന്ദു പത്രം, ഇത് രണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേറൊരു റിപ്പോർട്ടിൽ നാലെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ഫോറിൻ പത്രങ്ങൾ നാലെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. ഇയാൾ ഗാന്ധിജിയെ കൊന്നതിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും സ്വന്തം തലയിൽ വെടിവയ്ക്കാൻ ശ്രമിച്ചെന്നും അത് ചെവിയുടെ അതിൽ മുകളിലേക്ക് പോയി എന്നും പറയുന്നുണ്ട്. എന്നാൽ കോടതി ഇതിൽ രേഖകളിൽ കൃത്യമായിട്ടൊരു കാര്യം കാണാം, ഗാന്ധിജി മരിച്ചു കഴിഞ്ഞിട്ട് ഈ വെടി കൊണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം 25 മിനിറ്റ് ജീവനുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഗാന്ധിജിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? മനുഷ്യരുടെ റിഫ്ലെക്സ് ആക്ഷനാണ്, ഒരാൾക്ക് അപകടം പറ്റി വെടി കൊണ്ടു എന്തുമായിക്കോട്ടെ ആദ്യം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും, ഇല്ല തൊട്ടടുത്ത് അന്ന് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റൽ, ഇന്നിപ്പോൾ അതിന് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ എന്നാണ് പേര്, ഒരു 1 കിലോമീറ്ററാണ് ദൂരം ബിർള ഹൗസിൽ നിന്ന്, എടുത്തുകൊണ്ട് ഓടി അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? ഗാന്ധിജിയുടെ കൂടെയുള്ളവരുടെയൊക്കെ മൊഴിയുണ്ട്, ഗാന്ധിജിക്ക് ജീവനുണ്ടായിരുന്നു, അകത്ത് ബിർള മെന്തൽ കൊണ്ടുപോയി കിടത്തി വെള്ളം വേണമെന്ന് പറഞ്ഞു, ഇവർ പാല് കൊടുത്തു, ആ പാല് മുഴുവൻ കുടിക്കാൻ സാധിച്ചില്ല, അത് സൈഡിൽ കൂടെ ഇങ്ങനെ ഒലിച്ചു പോയി. വളരെ ദയനീയമായ ഡിസ്ക്രിപ്ഷനാണ്. But that man was not taken to the hospital. This is the treatment which Gandhi went through while dying. എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് നോക്കുക. എന്നിട്ട് പോലീസ് ഇൻക്വസ്റ്റ് എന്ന് പറയും, പ്രേത വിചാരണ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ എവിടെ കിടന്നിരുന്നു അത് അവിടെ മറക്കി, അവിടെ ചോരയുള്ളത് ഇതെല്ലാം തയ്യാറാക്കി ബോഡി പരിശോധിക്കുക, എത്ര മുറിവുകൾ, എത്ര നീളം, വീതി, തല പൊട്ടിയിട്ടുണ്ടോ, ഇതെല്ലാം റെക്കോർഡ്. ഇതാണ് പ്രേതവിചാരണം. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് പോസ്റ്റ്മോർട്ടം, ദ റിയൽ റീസൺ ഓഫ് ഹിസ് ഡെത്ത്. അത് വരേണ്ടത് പോസ്റ്റ്മോർട്ടത്തിലാണ്. മഹാത്മാഗാന്ധിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. ഇന്ത്യൻ ക്രിമിനൽ ഹിസ്റ്ററിയിൽ വെടികൊണ്ട് മരിച്ചിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ഏക ബോഡി മഹാത്മാഗാന്ധിയുടെയാണ്. ഏത് പട്ടിക്കാലൻ്റെയും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും ഗവൺമെൻറ് സർജൻ, പോലീസ് സർജൻ, ബട്ട് മഹാത്മാഗാന്ധി ഇത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ആര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെയ്തില്ല? ഇതൊക്കെ ക്രിമിനൽ കേസിൽ വലിയൊരു പ്രശ്നമില്ലേ? കോടതി പോലും ആ ചോദ്യം ചോദിക്കുന്നില്ല, വൈ പോസ്റ്റ്മോർട്ടം വാസ് നോട്ട് ഡൺ. കോടതിയിൽ പ്രോസിക്യൂഷൻ വക്കീൽ ദഫ്തരിയാണ്, അഡ്വക്കേറ്റ് ദഫ്തരി വലിയ ഹീറോയാണ്, ബോംബെ ഹൈക്കോടതിയിലൊക്കെ ആയിരുന്നു. ഇൻസിഡൻ്റ് ഞാൻ പറയാം, നമ്മളുടെ ഫേമസ് കേശവാനന്ദ ഭാരതി കേസിലുണ്ട്. കേശവാനന്ദ ഭാരതി കേസിൽ ഇടപെടാത്ത ഒരു സീനിയർ വക്കീൽ ദഫ്തരി മാത്രം. പലർക്കും അത്ഭുതം തോന്നി, ദഫ്തരി എന്തോ ആരെങ്കിലും ദഫ്തരി, ഒരുപാട് പേര് ദഫ്തരി എൻഗേജ് ചെയ്യാൻ നോക്കി, ദഫ്തരി പറഞ്ഞു ഞാനില്ലാതെ. ബട്ട് ദഫ്തരി തൻ്റെ ഒരു ജൂനിയറിനെ ഡൽഹിക്ക് അയച്ചു, എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം എനിക്ക് റിപ്പോർട്ട് തരണം കോർട്ട് റൂമിൽ എന്ത് സംഭവിക്കുന്നു. ആദ്യത്തെ ദിവസം ഈ കുട്ടി റിപ്പോർട്ട് കൊടുക്കുന്നത്, സാർ ഒരാളത് സംസാരിക്കാൻ ശ്രമിക്കുന്നു, 13 പേരിരുന്ന് അത് തടയുന്നു സർ, ഇൻ്ററപ്റ്റ് ചെയ്യുന്നു സർ. അദ്ദേഹം ജസ്റ്റ് 13 ജഡ്ജിമാരാണ് വാദിക്കുന്നത്, പൽക്കി വലയാണ്. അതുകൊണ്ടാണ് ഈ ദഫ്തരി അതിൻ്റെ റിപ്പോർട്ട് വേണമെന്ന് പറയുന്നത്. പൽക്കി വല ഈസ് നോട്ട് എ സ്മോൾ മാൻ.
അപ്പം നാനി പാൽക്കിവാല വാദിക്കുമ്പോൾ 13 പേര് തടസ്സപ്പെടുത്തുന്നതാണ് ഈ പെൺകുട്ടിയുടെ റിപ്പോർട്ട്. പെൺകുട്ടി LLB ജസ്റ്റ് പാസ്സായതേ ഉള്ളൂ, കോടതി എന്താണ് ആരാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ദഫ്തരിയുടെ സ്റ്റേച്ചർ, അതാണ്. ആ ദഫ്തരിയാണ് ഗാന്ധിവധ കേസിലെ പ്രോസിക്യൂട്ടർ. ഈ ചോദ്യം കോടതി ചോദിക്കുന്നുമില്ല, ദഫ്തരിക്ക് പറയേണ്ടി വരുന്നുമില്ല. നമ്പർ 2, ഗാന്ധിവധത്തിൻ്റെ നേർ ദൃക്സാക്ഷി ആരാണ്? ആഭയും മനുവുമാണ്. അവരുടെ തോളത്ത് കൈയിട്ടാണ് ഗാന്ധി വരുന്നത്. അവർ ഗോഡ്സയെ നേരിട്ട് കാണുന്നു, ഗോഡ്സയെ വെടിവെക്കുന്നു, ഗാന്ധി വീഴുന്നു, അവർ താങ്ങുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഐ വിറ്റ്നസ് അല്ലേ അവർ? മറ്റ് പലരും ഐ വിറ്റ്നസ്സാണ്, ബട്ട് പ്രൈം വിറ്റ്നസ് ആരാ? ഇവരാണ്, ആഭയും മനുവുമാണ്. വിറ്റ്നസ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, പക്ഷേ ദഫ്തരി എഴുതി കൊടുക്കുന്നു ഈ രണ്ട് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു കൊലപാതകത്തിൽ പ്രൈം വിറ്റ്നസ്സിനെ വിസ്തരിക്കേണ്ട എന്ന് പ്രോസിക്യൂഷൻ എഴുതി കൊടുക്കുന്നു കോടതിയിൽ. ഐ എം നോട്ട് ഗോയിങ് ടു എക്സാമിൻ ദം. ഇദ്ദേഹം എക്സാമിൻ ചെയ്താലേ മറ്റുള്ളവർക്ക് ക്രോസ് എക്സാമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഗോഡ്സയാണെങ്കിൽ പറയുന്നത് എനിക്ക് വക്കീൽ പോലും വേണ്ട, ഞാനാണ് കൊന്നത്, ഞാനാണ് കൊന്നത്, ഫിനിഷ്, നിങ്ങൾ വെറുതെ എന്തിനാ ഈ നാടകം നീട്ടിക്കൊണ്ട് പോകുന്നത്. ഇതാണ് ഗോഡ്സയുടെ സ്റ്റാൻഡ്. ഇതിനിടയ്ക്ക് ഒരു അഭ്യൂഹം അന്ന് പരന്നിരുന്നു. ഗോഡ്സയോട് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വക്കീലാവാൻ തയ്യാറാണ്. അന്നത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കഥ ശരിയാവാനും സാധ്യതയുണ്ട്. അംബേദ്കർ അത് ചെയ്യുന്ന ആളായിരുന്നു. കാരണം ഒന്ന്, ഒരു മനുഷ്യാവകാശം എന്നുള്ള നിലയ്ക്ക് അന്ന് ഈ പറഞ്ഞ പോലെ ലീഗൽ സർവീസ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞൊരു ഏർപ്പാടില്ല. കോടതി തന്നെ വക്കീലിന് വെച്ച് കൊടുക്കുക, ഏർപ്പാടില്ല, സുപ്രീം കോടതിയില്ല. ഈ പലരും പറയാറുണ്ട് ഗാന്ധിവധ കേസ് സുപ്രീം കോടതി വരെ. അന്ന് സുപ്രീം കോടതി ഇല്ല, 1948-49 സുപ്രീം കോടതി ഇല്ല. സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1950 നമ്മളുടെ ഭരണഘടന അക്സെപ്റ്റ് ചെയ്ത് റിപ്പബ്ലിക് ആയിക്കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന കോടതിയെ സുപ്രീം കോടതിയായിട്ട് ഡിക്ലെയർ ചെയ്യായിരുന്നു നമ്മൾ. അതുകൊണ്ട് സുപ്രീം കോടതിയിലൊന്നും ഇത് പോയിട്ടില്ല, പഞ്ചാബ് ഹൈക്കോടതി വെച്ച് തീരുകയായിരുന്നു ഗാന്ധിവധ കേസ്. അപ്പോൾ ഈ രണ്ട് പേരെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല? അതിപ്പോഴും ചോദ്യമായിട്ട് തുടരുന്നു. ഇതിന് ശേഷം മനു ഒരു പുസ്തകം എഴുതി, ആഭ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല, മനു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ മനു പറഞ്ഞു, ഈ ഗാന്ധിവധം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് ഗോഡ്സേ ഗാന്ധിയെ കാണാൻ വന്നിരുന്നു, ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു. ബിർള മന്ദിറിൻ്റെ ജനുവരിയിൽ തണുപ്പാണല്ലോ, അസാധ്യ തണുപ്പാണ്. അപ്പോൾ വെയിൽ നന്നായിട്ട് ഉറച്ചു കഴിയുമ്പോൾ ഒരു ചാർപ്പായി എടുത്ത് മുറ്റത്തിട്ടിട്ട് അതിൽ ഗാന്ധിജി കിടന്ന് ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങാതെ കിടക്കും വെയിൽ കായാനായിട്ട്. അങ്ങനെ ഗാന്ധി കിടന്നു ഉറങ്ങുമ്പോൾ മനു പറഞ്ഞു, എനിക്ക് ക്ലിയറായിട്ടറിയാം, കാരണം തലേ ദിവസം കണ്ട മനുഷ്യനാണ്, പിറ്റേ ദിവസം വൈകുന്നേരം വെടിവെക്കാൻ പറ്റും. അതോ അന്ന് ഉച്ചയ്ക്ക് തന്നെയാണെന്ന് തോന്നുന്നു, 12:30 January 30 ഇയാൾ വന്നിട്ട് ഗാന്ധിയെ കണ്ട്, ഗാന്ധി ഉറങ്ങുകയാണ്, വിളിച്ചില്ല ഇയാൾ, തൊഴുതിട്ട് ഇയാൾ പോയി. എവറിബഡി ന്യൂസ് ദാറ്റ് മനു പറയുന്നത് അന്നത്തെ അന്തരീക്ഷം കോൺഗ്രസ്സിലെ, ലെറ്റ് ഗാന്ധി ഡൈ, മരിച്ചു പോവാണ് പോട്ടെ ദുരിതം. കാരണം അത്രയധികം ഗാന്ധി ഇവരെ ട്രബിൾ ചെയ്തിരുന്നു. ഒന്ന്, ഈ പാകിസ്ഥാന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം. യുദ്ധത്തിൻ്റെ സമയത്ത് പാകിസ്ഥാന് നമ്മൾ എന്തോ 75 crore കൊടുക്കാനുണ്ട്, അതിൽ 20 crore കൊടുത്തു, ബാക്കി 55 crore കൊടുക്കണമെന്ന് ഗാന്ധി, കൊടുക്കില്ല എന്ന് ക്യാബിനറ്റ് ഇൻക്ലൂഡിങ് നെഹ്റു. ഗാന്ധി ഡിക്ലെയർ ചെയ്തു, ഞാൻ നിരാഹാരത്തിൽ പ്രവേശിക്കുകയാണ്, ഇത് കൊടുക്കണം, നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കണം, അവരെന്തും ചെയ്യട്ടെ. ഗാന്ധിജിയുടെ സി, ദർ ആർ 2 ഗാന്ധീസ്, ഒന്ന് പൊളിറ്റിക്കൽ ഗാന്ധി, വേറൊന്ന് കൾച്ചറൽ ഗാന്ധി. കൾച്ചറൽ ഗാന്ധി ഒരു ദൈവത്തെപ്പോലെ നമുക്ക് സ്നേഹിക്കാവുന്ന ആളാണ്. പൊളിറ്റിക്കൽ ഗാന്ധി, പൊളിറ്റിക്സിൽ ഒരുപാട് പേര് ഒരുപാട് ബ്ലണ്ടർ ചെയ്യും, അതുപോലെ ഗാന്ധിക്കും ബ്ലണ്ടർ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നരേന്ദ്രമോദി, ഒരു പൊളിറ്റിക്കൽ നരേന്ദ്രമോദി എടുക്കുക, പലപ്പോഴും അബദ്ധം പറ്റി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ബട്ട് കൾച്ചറൽ മോദി എന്ന് പറഞ്ഞ് വേറെ, എല്ലാ മനുഷ്യനും ഈ രണ്ട് തരം, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് രണ്ട് തരം വ്യക്തിത്വങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, അയാളുടെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല, ബട്ട് ഹി ഈസ് എ ഫൈൻ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു ഫേസ് അയാൾക്കുണ്ട്, പ്ലസ് അയാളുടെ പൊളിറ്റിക്സും. ഇത് ഗാന്ധിജി ഉണ്ടായിരുന്നു. ഗാന്ധിജി പല ബ്ലണ്ടറുമൊക്കെ കാണിച്ചു, ഒരു പക്ഷേ അതിലൊന്നായിരിക്കാം ഇത്. അന്ന് പട്ടേൽ പൊട്ടിത്തെറിച്ചു. പട്ടേൽ ഇങ്ങനെ തന്നെ പറഞ്ഞു, ദ ഓൾഡ് മാൻ ഈസ് ബ്ലാക്ക് മെയിലിങ് അസ്. കാരണം പട്ടേൽ പറയുന്നത് നിയമാനുസൃതം നിലവിൽ വന്ന ഒരു ഇന്ത്യൻ ക്യാബിനറ്റ് എടുത്ത ഡിസിഷനാണ് ഞങ്ങളിത് കൊടുക്കുകയില്ല. യു ആർ ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആൻഡ് യു ആർ ബ്ലാക്ക് മെയിലിങ് എസ്.
ജസ്റ്റ് ബിക്കോസ് വി റെസ്പെക്റ്റ് യു. ഇതായിരുന്നു പട്ടേൽ ക്യാബിനറ്റിൽ പൊട്ടിത്തെറിച്ചത്. ഗാന്ധിജി വിട്ടു കൊടുത്തില്ല, ഗാന്ധിജി നിരാഹാരത്തിൽ പോയി. ആ നിരാഹാരത്തിന് ക്യാബിനറ്റിന് കീഴടങ്ങേണ്ടി വന്നു. വി ട്രാൻസ്ഫേർഡ് 55 crores ടു പാകിസ്ഥാൻ. അതേസമയം പാകിസ്ഥാൻ കാശ്മീരിൻ്റെ 1/3 or 2/3 ഒക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞു ആ സമയത്ത്. അപ്പോഴാണ് ഗാന്ധിയുടെ ഈ സോ കോൾഡ് ബ്ലാക്ക് മെയിലിംഗ്, എന്തുമായിക്കോട്ടെ, അത് നടന്നു. ഈ സമയത്ത് ദൂരെ പൂനെയിൽ ഈ ഗോഡ്സെ എന്ന് പറയുന്ന ആൾ എല്ലാവരുമായിട്ട് വഴക്കിട്ട്, ഇപ്പോൾ അയാൾ ആർ എസ് എസ് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആർ എസ് എസ്സിൽ അന്ന് മെമ്പർഷിപ്പ് രജിസ്റ്ററോ ആര് വന്നു പോയി എന്നൊന്നും ആർക്കും അറിയില്ല. ആരും തന്നെ വയ്ക്കുക, ആർ എസ് എസിന് വീരം പോരാന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഹിന്ദു മഹാസഭയിൽ പോകുന്നത്. അങ്ങനെയാണ് സാവർക്കറുമായിട്ട് പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ട ശിഷ്യനാകുന്നു, കുറേ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ ഈ ഒരു തീവ്ര ഈ ജിങ്കോയിസം എന്നൊക്കെ പറയും, സെനഫോബിയ എന്നൊക്കെ പറയുന്ന അതിതീവ്ര ദേശീയത, രാജ്യസ്നേഹം, ഇങ്ങനെ വല്ലാതെ മതവികാരം പോലെയാണ്. രാഷ്ട്രവികാരം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഒരു മാതിരി ഭ്രാന്തായിട്ട് മാറും. ഇതുപോലത്തെ ആളാണ് സാവർക്കറുമായിട്ട് ഇടഞ്ഞു. ഇടയാനുള്ള ധൈര്യം ഇയാൾക്കില്ല, അതുകൊണ്ട് അയാൾ പിൻവലിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഹിന്ദു രാഷ്ട്ര ദൾ എന്ന് പറഞ്ഞിട്ട് 4, 3, 7 പേരുള്ള ഒരു സംഘടന ഉണ്ടാക്കി. ആരുമില്ല കൂടെ. ഒരാൾ ഈ അന്ന് തൂക്കിക്കൊല്ലപ്പെട്ട നാരായണാപ്തെ മാത്രമേ കൂടെയുള്ളൂ. ഇവർ രണ്ടുപേരും കൂടെ ഹിന്ദു രാഷ്ട്ര ദൾ എന്ന് പറഞ്ഞുണ്ടാക്കി. ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞിട്ട് ഒരു പത്രവും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. സാവർക്കറുടെ അനുമതിയില്ലാതെ സാവർക്കറുടെ ഫോട്ടോ ദിവസവും ആ പത്രത്തിൻ്റെ ഒരു മോട്ടോ പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. സാവർക്കറൊന്നും വേണ്ടിയില്ല, പത്രം നടത്തുന്നത് എളുപ്പമൊന്നുമല്ല, പത്രം പൊളിഞ്ഞു, കാശില്ല. സാവർക്കറുടെ അടുത്ത് പോയി. സാവർക്കർ അന്ന് 20,000 രൂപ കൊടുത്തു ഗോഡ്സെ അന്നത്തെ കാലത്ത്. ആ എന്നിട്ട് സാവർക്കർ പറഞ്ഞു, ഇത് താൻ തിരിച്ചു തരണ്ട, കൊണ്ടുപോക്കൂ, ഇത് വെച്ച് എന്താണെന്ന് വെച്ച് ചെയ്തോളണം, ഇനി എന്നോട് ചോദിക്കരുത്. കൊടുത്തു, അത് കൊണ്ടുപോയി. അതിന് 4 ദിവസം കഴിയുമ്പോൾ 20,000 രൂപ വീണ്ടും പോകില്ല, 10 ദിവസം ഇറങ്ങണ്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സത്യാഗ്രഹം സംഭവം നടക്കുന്നത്. അന്നാണ് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വധിക്കാൻ തീരുമാനിക്കുന്നത്. ഐ വിൽ കിൽ. ഇത് മറ്റുള്ളവരോട് പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളതൊന്നും ഇപ്പോഴും വ്യക്തമൊന്നുമല്ല. ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണില്ല. ഈ കേസിൽ ദിഗംബർ ബാഡ്ഗെ അപ്രൂവറായി, മാപ്പ് സാക്ഷിയായി. മാപ്പ് സാക്ഷിയുടെ മൊഴി വെച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തി. ഇയാൾ ഈ സംഭവങ്ങളൊക്കെ പറയും, ഇത് ശരിയാണോ എന്നറിയാനായിട്ട് പോലീസ് പോയി തെളിവെടുക്കും, കുറേ എടുക്കാതിരിക്കും, ഇങ്ങനെയൊക്കെ. ഇപ്പോഴും സുനിലിനറിയാമോ, ഗാന്ധിയെ വധിക്കാൻ ഉപയോഗിച്ച ബെരറ്റ എന്ന പിസ്റ്റൾ, അത് ഇറ്റാലിയൻ മെയ്ഡാണ്. അത് അന്ന് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥന്മാർ മാത്രം ഉപയോഗിക്കുന്ന റിവോൾവറാണ്. ഹൗ ദിസ് കെയിം ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്സെ. ഗോഡ്സെ രണ്ടുപേരുടെ പേര് പറഞ്ഞു, അവരാണ് എനിക്ക് തന്നത്, മധ്യപ്രദേശുകാരാണ് എന്ന് പറഞ്ഞു. ഈ ആൾക്കാരെ ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? വളരെ എളുപ്പമായിരുന്നു ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ. അന്ന് സോഷ്യൽ മീഡിയയിലോ മൊബൈലോ ഒന്നുമില്ലാത്ത കാലമാണ്. 4 ദിവസം ഒരു ഹെഡ് കോൺസ്റ്റബിൾ തങ്കപ്പമ്പിള്ള ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞവൻ്റെ പോക്കിക്കൊണ്ട് പോകും. ടി ജി, ഒരു സംശയം ചോദിക്കട്ടെ. ഗാന്ധി വധത്തിന് ശേഷം ഒരു കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ പറഞ്ഞ ദുരൂഹതകൾ ഈ കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടില്ലേ? വന്നു വന്നു. ഈ ഗോപാൽ സ്വരൂപ് പാഥക് കമ്മീഷൻ ആണത്. അത് വേറൊരു തമാശയാണ്. ഇതിൽ നാട് കടത്താൻ ശിക്ഷ കൊടുത്തതാണ് ഗോപാൽ ഗോഡ്സെ, മദൻലാൽ പഹ്വ, വിഷ്ണു കാർക്കരെ, ഇവർക്കൊക്കെ നാട് കടത്താനുള്ള ശിക്ഷയാണ്. അവരെ നാട് കടത്തിയില്ല. ആൻഡമാനിലേക്ക് അയക്കണ്ടേ? അയച്ചില്ല. എന്തുകൊണ്ട് അയച്ചില്ല? ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അവരെ ഇന്ത്യൻ ജയിലിൽ തന്നെ പാർപ്പിച്ചു, ജീവപര്യന്തം തടവ്. ഇന്നിപ്പോൾ അതിനുശേഷം നമ്മൾ IPC മോഡിഫൈ ചെയ്തിട്ട് നാട് കടത്തൽ എന്ന് പറഞ്ഞ ശിക്ഷ ഇപ്പോൾ ഇല്ല. ആൻഡമാൻ ജയിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. നാടുകടത്തലില്ല, അതിന് പകരം ജീവപര്യന്തം കഠിന തടവ്, അതാണ് നാടുകടത്തലിന് പകരം ഇപ്പോൾ കൊടുക്കുന്ന ശിക്ഷ. അന്നിതുണ്ട്, നാടുകടത്തലുണ്ട്, പക്ഷേ ഇവർ നാടുകടത്തിയില്ല. ആരാ ഇവരെ സംരക്ഷിച്ചത്? അത് പോട്ടെ. എന്നിട്ട് 1964 ഇവരെ ശിക്ഷ ഇളവ് ചെയ്ത് തുറന്നു വിട്ടു. ചരിത്രത്തിലെ ആദ്യത്തെ ശിക്ഷ ഇളവ് കിട്ടിയവൻ ഗോപാൽ ഗോഡ്സെയാണ്. കൊടുത്തതാരാ? എനിക്ക് തോന്നുന്നു നെഹ്റു 31 May മറ്റോ മരിക്കുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ഇവർ തുറന്നു വിടുന്നു.
ഐ ഡോണ്ട് നോ ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ അറ്റ് ദാറ്റ് ടൈം, ഐ വിൽ നോട്ട് നെയിം. അല്ല, ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഗാന്ധി വധത്തിന് മുന്നിൽ സർക്കാരിൻ്റെ അറിവോ സമ്മതമോ പങ്കാളിത്തമോ ഉണ്ടാകുമെന്നാണ്. ഉണ്ടാകുമെന്ന് സംശയിക്കാൻ ന്യായങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ട് ഇവരെ പ്രീമച്വർലി റിലീസ് ചെയ്തു? ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നില്ലേ ഗോഡ്സ് രാജ്യദ്രോഹിയാണ്, രാജ്യദ്രോഹിയാണ് എന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നം പറയുന്നില്ലേ? രാജ്യദ്രോഹത്തിൻ്റെ വകുപ്പ് എന്തുകൊണ്ട് ഗോഡ്സയുടെ പേരിൽ ചുമത്തിയില്ല? അന്നും ഐ പി സി ഉണ്ട്, ഐ പി സി 124 ഉണ്ട്, നമ്മളെ യു എ പി എ ഇല്ല, ഇതുപോലത്തെ നിയമങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. പക്ഷേ ഐ പി സിയിൽ രാജ്യദ്രോഹ വകുപ്പുകളുണ്ടല്ലോ. ഐ പി സി 120 ഗൂഢാലോചന, 121 മുതൽ സ്റ്റേറ്റിനെതിരെയുള്ള കുറ്റങ്ങളാണ്. അപ്പോൾ 124 ഇപ്പോൾ അവർ പുനഃപരിശോധിക്കാൻ വെച്ചിരിക്കുന്ന പുതിയ ഐ പി എസ്സിയിൽ മോഡിഫൈ ചെയ്യാൻ പോകുന്ന 124 രാജ്യദ്രോഹ വകുപ്പ്, ആ വകുപ്പ് അന്നുണ്ട്, അത് ചാർജ് ചെയ്തില്ല ഗോഡ്സയുടെ പേരിൽ. സോ ടെക്നിക്കലി ഇപ്പോൾ ഈ സാക്ഷി മഹാരാജൊക്കെ പറയുന്നില്ലേ ഗോഡ്സെ രാജ്യദ്രോഹിയാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും അവർ. കാരണം നിങ്ങൾ രാജ്യദ്രോഹിയാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താമെന്ന് ഞാൻ എന്താ, യു ട്രീറ്റഡ് ആസ് എ മർഡർ ദാറ്റ്സ് ഓൾ. 302 ഐ പി എസ് സി 302 മർഡർ കേസ്, പിന്നെ ഗൂഢാലോചന 120B, പിന്നെ എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ലാതെ ആയുധം കയ്യിൽ വെച്ച കേസ്, ഇതൊക്കെ ഈ വകുപ്പുകളാണ് ഗോഡ്സെക്കെതിരെ ഇട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ രാജ്യദ്രോഹമില്ല, രാജ്യദ്രോഹമില്ല. അത് ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞുകൂടെ ഈ ക്യാമ്പയിൻ നടത്തുന്നവർക്ക്. ആ രാജ്യദ്രോഹം, ഒരാൾ കൗണ്ടർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ എലി ഓടുന്ന പോലെ ഓടും. ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. യെസ്, ഈ ഗാന്ധി വധത്തെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ടി ജി പറഞ്ഞത് വെച്ച് കേൾക്കുന്ന പ്രേക്ഷകനെ പോലും സ്തംഭിപ്പിക്കുന്ന കുറേ വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടാൽ ഉണ്ടാവുമോ? സി, പങ്കജ് ഫഡ്നിസ് എന്ന് പറയുന്ന ആൾ ഒരു 7-8 കൊല്ലം മുമ്പ് സുപ്രീം കോടതിയിൽ ഈ പുനരന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് പോയി. പങ്കജ് ഫഡ്നിസ് എൻ്റെ ഫോൺ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള കടലാസെല്ലാം എനിക്ക് തരണം, ഞാനിങ്ങനെ കേസിന് പോകാൻ പോവാണ്. ഞാൻ പറഞ്ഞു കേസിന് പോയാലും നിങ്ങൾ തോറ്റുപോകും, ഹാഫ് ബേക്ക്ഡ് ഇൻഫർമേഷനാണ് ഇതൊക്കെ. ഈ കോടതിയുടെ ഒരു പ്രിൻസിപ്പിളുണ്ട്, സസ്പീഷൻ ഹൗസ് എവർ സ്ട്രോങ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എവിഡൻസ്. സംശയം, ബലമായ സംശയം, അത് സംശയം മാത്രമാണ്, തെളിവല്ല. ഇതാ ഇത് കണ്ടില്ല, ഇങ്ങനെയല്ലേ ചെയ്യാൻ വഴിയുള്ളൂ. കോടതി പറയും അങ്ങനെയല്ലേ ചെയ്യാൻ വഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് വരുന്നതാണ് തെളിവ്. മറ്റേത് നിങ്ങളുടെ സംശയമാണ്, കാര്യം ചെയ്തു, സംശയിക്കാൻ ന്യായമൊക്കെ ഉണ്ട്. പക്ഷേ സംശയത്തിൻ്റെ പുറത്ത് ആളെ ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഫഡ്നിസിനോട് പറഞ്ഞു, സി ഐ ഹാവ് വെരി സ്ട്രോങ് റീസൺ ടു സസ്പെക്ട് സം ഫൗൾ പ്ലേ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എവിഡൻസ്. ഇഫ് യു ഗോ ടു സുപ്രീം കോർട്ട് യു വിൽ ഫെയിൽ. അതുകൂടാതെ വിചിത്രമായ ഒരു ആവശ്യം തിരിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള കടലാസൊന്നും നിങ്ങൾക്ക് തരികയുമില്ല. ഓ, ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ ഫഡ്നിസ്, നല്ല. ഞാൻ പറഞ്ഞു എനിവേ ഐ ഡോണ്ട് അഡ്വൈസ് യു ടു ഗോ, പറ്റി ഇയാൾ പോയി സുപ്രീം കോടതി. കാരണം ഞാനിത് നൺ അതർ ദാൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയെ കാണിച്ചു. ഒരു നിയമത്തിൻ്റെ കാര്യത്തിൽ ഒരു കാലനാണല്ലോ, അതോറിറ്റിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ പ്രധാന ഭാഗം അത് ചെയ്ത് ചെറിയൊരു നോട്ട് തയ്യാറാക്കി പുള്ളി സ്കാൻ ചെയ്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, മോഹൻദാസ് കോടതിയിൽ നിൽക്കില്ല, യു ഹാവ് എ സം സോർട്ട് ഓഫ് യു ഹാവ് ക്രിയേറ്റഡ് എ സസ്പീഷൻ ഈവൻ ഇൻ മൈ മൈൻഡ്, ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട്, കോടതിയിൽ നിൽക്കില്ല. സോ യു ഫർദർ സ്റ്റഡി തിങ്സ്, ബ്രിങ് ഔട്ട് ആ മെറ്റീരിയൽസ്, ഈ മനു എഴുതിയ പുസ്തകം, കപൂർ കമ്മീഷൻ റിപ്പോർട്ട്, അത് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ മതി. എനിവേ ദ ഇവൻറ്റ് ഈസ് ഓവർ, നൗ ഇറ്റ് ഈസ് ആൻ അക്കാഡമിക് എക്സർസൈസ്. ഞാൻ പറഞ്ഞ സാർ ഇത് സീരിയസ് കാര്യമാണ്, ഒന്ന് ഈ പ്രധാന രണ്ട് സാക്ഷികളെ വിസ്തരിച്ചിട്ടില്ല, വേറൊന്ന് തോക്ക് കൊടുത്ത ആൾക്കാരെ പിടിച്ചിട്ടില്ല. പിടിക്കാമായിരുന്നു, ദാറ്റ് വാസ് വെരി ഈസി, ഇത്രയും ആൾക്കാരെ പിടിക്കാൻ, ആ രണ്ടുപേരെ പിടിക്കാൻ. മാത്രമല്ല ഈ തോക്കിൻ്റെ വരവ് വല്ലാത്ത അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. ബ്രിട്ടീഷ് മിലിറ്ററിയുടെ കയ്യിൽ നിന്ന് ഒരു ഇന്ത്യൻ സിറ്റിസന് ഇറ്റാലിയൻ തോക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഭവ്യമാണ്, അസംഭവ്യമാണ്. അത് ബ്രിട്ടീഷുകാരും കൂടെ അറിഞ്ഞിട്ടാവണം. അതെ, കാരണം ഇത് പിന്നീട് വിജയലക്ഷ്മി പണ്ഡിറ്റ് അന്ന് രാജേന്ദ്രപ്രസാദിന് കത്തയക്കുന്നുണ്ട്. ഷീവാസ് അവർ ഇന്ത്യൻ അംബാസഡറായിരുന്നു റഷ്യയിൽ. റഷ്യയിൽ ഒരു ഡിന്നർ പാർട്ടിയിൽ വെച്ചിട്ട് റഷ്യക്കാർ എന്നെ പരിഹസിച്ചു, പിന്നെയും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഗാന്ധി വധം പറയുമ്പോൾ അവർ ഗോഡ്സെ അല്ലേ, അവർ ദേ ആർ സിഗ്നലിംഗ് ടു എസ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ ഇതിലെ പങ്ക്
സട്ടിലായിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് അവരെന്നെ പരിഹസിക്കുന്നത്. ആ കത്ത് പ്രണബ് മുഖർജി പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കംപ്ലയിൻ്റ് ആയിട്ട് പോയി. ഇത് അന്വേഷിക്കേണ്ടതാണ്, നിസ്സാരക്കാരിയല്ല വിജയലക്ഷ്മി പണ്ഡിറ്റ്. അപ്പോൾ അവരൊരു കത്തന്നയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. ഇതൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പങ്കജ് ഫഡ്നിസ് കോടതിയിൽ പോയിട്ട് ബഹളം വെച്ചു, പാർട്ടീഷൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. പാകിസ്ഥാൻ്റെ ഗൂഢാലോചനയാണെന്ന് ഇപ്പം എനിക്കറിയാമല്ല. സം സോർട്ട് ഓഫ് ഈ പൊളിറ്റിക്കൽ പോയിൻറ്റ്സ് കോടതിയിൽ നിൽക്കില്ല. കേൾക്കുമ്പോൾ നമുക്ക് ന്യായമാണല്ലോ, അത് പൊളിറ്റിക്സിൽ ന്യായമാണ്, കോടതിയിൽ ന്യായമല്ല. എന്നിട്ട് തന്നെ സുപ്രീം കോടതി ഒരു അമിക്കസ് ക്യൂറി വെച്ചു, എന്തെങ്കിലും ഇതിനന്വേഷിക്കാൻ ബാക്കിയുണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് തന്നു. അമിക്കസ് ക്യൂറി ഒരു വക്കീൽ, തിരക്കടില്ലാത്ത വക്കീലാണ് കേട്ടോ. പുളി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഐ ഹാവ് പെറൂസ് ത്രൂ ഓൾ ദ ഡോക്യുമെൻറ്റ്സ്, നത്തിങ് റിമെയിൻസ് ടു ബി എൻക്വയർഡ് നൗ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഇയാളുടെ പെറ്റീഷൻ തള്ളി കഴിഞ്ഞു. അതിൻ്റെ കഥ കഴിഞ്ഞു, അങ്ങനെ കഥ കഴിഞ്ഞു. ആൻഡ് യു നോ വാട്ട് ഹാപ്പൺ, ജെന്യുവൻലി സ്റ്റഡി ചെയ്ത് റെഡിയാക്കി ഒരാൾക്ക് സുപ്രീം കോടതിയിൽ പോകാനുള്ള ചാൻസ് ഈ മനുഷ്യനില്ലാതെയാക്കി ആവേശ കമ്മിറ്റി. അതെ, സുപ്രീം കോടതി ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ദിസ് വാസ് ഓൾറെഡി എൻക്വയർ. വാട്ട് ഈസ് ദാറ്റ്? സി യു വി കനോട്ട് കണ്ടക്ട് ഇതിന് റോവിങ് എൻക്വയറി എന്ന് പറയും. ഒരേ കാര്യം വീണ്ടും 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 മാന്തിക്കൊണ്ടിരിക്കുക. പിന്നെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ സർക്കാരിന് ചെയ്യാം, പുതിയൊരു കമ്മീഷനെ വെച്ചിട്ട് ഇതിലെ ഫ്ലോസ് അന്വേഷിക്കാം. കോർട്ട് അതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. ഫോർ സം റീസൺ സർക്കാർ ഈസ് ഓൾസോ നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ വെറുതെ പഴയ കാര്യങ്ങൾ ചെകഞ്ഞെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഏതായാലും ടി ജി, ഗാന്ധി ജീവിച്ചിരിക്കുന്നതിനേക്കാളും പലർക്ക് അന്നും ഇന്നും താല്പര്യം മരിച്ച ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ ആ മൂന്നാമത്തെ വെടിയുണ്ടയും നാലാമത്തെ വെടിയുച്ചയും എവിടെ നിന്നാണെന്നുള്ള ഉത്തരം എന്നും ഒരു പ്രഹേളിക പോലെ, സമസ്യ പോലെ. ഞാനൊരു മടിയനായതുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു അതിനെയും മെറ്റീരിയലൊക്കെ ഉപയോഗിക്കാം. ദ എക്സ്ട്രാ ബുള്ളറ്റ്, അത് ഞാൻ ഫോർത്ത് ബുള്ളറ്റ് എന്ന് വിചാരിച്ചു. പിന്നെ ഫോർത്ത് അല്ല, കാരണം നമുക്കറിയില്ല. ഈവൻ തേർഡ് ബുള്ളറ്റ് കുഡ് ബി ആൻ എക്സ്ട്രാ ബുള്ളറ്റ്, ഫോർത്ത് ബുള്ളറ്റ് കുഡ് ബി ആൻ എക്സ്ട്രാ ബുള്ളറ്റ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ബുള്ളറ്റ് എന്ന് ഈ ഫാക്റ്റൊക്കെ വെച്ച് എഴുതാൻ തീരുന്നവരെ എഴുതിയില്ല, മടി കൊണ്ട്. നമുക്ക് വി വിൽ ഹാവ് എ ബെറ്റർ സെഷൻ വൺ ഡേ. ഓക്കെ, ഞാനതിൻ്റെ ഡോക്യുമെൻറ്റ്സും ഒക്കെ കൊണ്ടുവരാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലാതെ നമുക്ക്. അതെ, ഏതായാലും അതുവരെ മൂന്നാമത്തെ വെടിയുണ്ടയും നാലാമത്തെ വെടിയും കാര്യം സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തമായി പോയി മഹാത്മാഗാന്ധിയുടെ. ഗോഡ്സ് ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഞാൻ പറയുന്നത് നോട്ട് ഓൺലി ലീഗൽ ബേസിസ് ഇല്ല, പൊളിറ്റിക്കൽ ബേസ് ഇല്ല, കൾച്ചറൽ ബേസ് ഇല്ല, എത്തിക്കൽ ബേസ് ഇല്ല, ഒന്നും ഒരു ബേസും ഇല്ലാത്ത ക്രൂരപ്രവൃത്തിയായി പോയി മഹാത്മാഗാന്ധിയുടെ വധം. അത് ചെയ്യരുതായിരുന്നു. ഏതായാലും ഫോർ വിച്ച് ഐ ഹാവ് നോ സിമ്പതീസ് ഫോർ ഗോഡ്സെ. ഏതായാലും നമുക്ക് ഗാന്ധിയെ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം ഓർമ്മിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.